ഒരുപാട് നദീതട സംസ്കാരങ്ങൾ പഠിച്ച രാജ്യമാണ് നമ്മുടെ രാജ്യം. മെസൊപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ നമ്മളെ കുട്ടികളെ പഠിച്ചു, ഹാരപ്പൻ സിവിലൈസേഷൻ പഠിച്ചു, മോഹൻജദാരോ പഠിച്ചു, അതൊക്കെ പുറത്താൻ പുറത്താൻ. എന്നാലൊരു ഹിന്ദുസ്ഥാനി പാരമ്പര്യം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ഒരു മനോഹരമായ പാരമ്പര്യമുണ്ടായിരുന്നു. ആ പാരമ്പര്യമാണ് ആ പാരമ്പര്യമാണ് ഏ ആബറൂദ ഗംഗ. ഗംഗാ നദിയുടെ ഓളങ്ങളെ ഓ ദിൻഹയാത് തുജ്കോ, നിനക്ക് ആ ദിവസം ഓർമ്മയുണ്ടോ? ഉത്തരേ തെരേ കിനാരേ, നിന്റെ തീരങ്ങളിൽ വന്ന് ഇറങ്ങിയത് ജബ് കാറവാഹമാര. നമ്മുടെ കാഫില സംഘം നിന്റെ തീരങ്ങളിൽ വന്ന് ഒട്ടകം ഇറങ്ങിയത്, കാഫിലക്കാര് വന്നിട്ട് നിന്റെ തീരങ്ങളിൽ ഇറങ്ങിയത് നിനക്കോർമ്മയുണ്ടോ? അവിടെയാണ് ഭവിഷ്യ പുരാണത്തിൽ വ്യാസ മഹർഷി പറഞ്ഞു പോയത്. എന്താണ് പറഞ്ഞു പോയത്? പരിശുദ്ധ നബിയുടെ ചരിത്രം മഹർഷി വായിക്കുകയാണ്. ഏതസ്മിന്നന്തരേ മ്ലേച്ച ആചാര്യേന സമന്വിത മഹാമദ ഇതിഖ്യാത ശിഷ്യശാഖാ സമന്വിതം. ഏതാണ് ആ ഗംഗാനദി? നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ വളരെ പരിശുദ്ധമായാണ് ഗംഗാനദിയുടെ ജലത്തെ കാണുന്നത്. അത് തീർത്ഥ ജലമാണ്, അത് പരിശുദ്ധ ജലമാണ്, അതൊരു തീർത്ഥ പ്രവാഹമാണ്. അതിനൊരുപാട് പാരമ്പര്യങ്ങളുള്ള ഒരു നദിയാണ്. ആ നദിയുടെ വെള്ളമെടുത്തിട്ട് മുഹമ്മദ് എന്ന് പറയുന്ന ആചാര്യനെ എന്റെ മുമ്പിൽ കിട്ടുമായിരുന്നെങ്കിൽ ഗംഗാനദി ജലം കൊണ്ട് ആചാര്യന്റെ കാല് ഞാൻ കഴുകിക്കൊടുക്കുമായിരുന്നു എന്ന് മഹർഷി പറഞ്ഞു പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതസ്മിന്നന്തരേ മ്ലേച്ച ആചാര്യേന സമന്വിത, ഏതാണ് ആ മുഹമ്മദ് എന്ന് പറയുന്ന നായകൻ? അദ്ദേഹത്തിന്റെ അനുയായികൾ മുഴുവൻ അദ്ദേഹത്തിന്റെ കൂടെയാണ്. അവർക്ക് നായ തൊട്ടത് നിഷിദ്ധമാണ്, അവർക്ക് പന്നി മാംസം നിഷിദ്ധമാണ്, അവരുടെ പുരുഷന്മാര് ചേലാകർമ്മം ചെയ്യുന്നവരാണ്, അവര് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം എന്ന നിർബന്ധമുള്ളവരാണ്, അവര് കൂട്ടമായി പ്രാർത്ഥന നടത്തുന്നവരാണ്, അവര് സാമൂഹ്യ സമുദ്ധാരണത്തിന് ഇറങ്ങിത്തിരിക്കാൻ നിബന്ധനയുള്ളവരാണ്, അവര് അയൽവാസിയെ ആദരിക്കേണ്ടവരാണ്. അയൽവാസിയുടെ ജാതി നോക്കാതെ, മതം നോക്കാതെ, ലിംഗം നോക്കാതെ, തറവാട് നോക്കാതെ വിഷമിക്കുന്ന അയൽവാസിയുടെ അടുക്കലേക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കേണ്ടവരാണ്. എന്നിട്ട് മഹർഷി പറഞ്ഞു പോയി, ആചാര്യേന സമന്വിത, ആ മുഹമ്മദ് മുസ്തഫാന്റെ ആചാര്യന്മാരായ അനുയായികൾ എല്ലാവരും സമന്മാരാണ്. നിങ്ങൾ നിസ്കാരത്തിലേക്ക് കടന്നു വരൂ. നിങ്ങൾ വിജയത്തിലേക്ക് കടന്നു വരൂ എന്ന് മസ്ജിദിന്റെ മനോഹരമായ മിനാരങ്ങളിൽ നിന്ന് ശ്രവണ മധുരമായ പാങ്കുലി മുഴങ്ങുമ്പോ അങ്ങാടി കവലകളിൽ ഇരുന്നു കൊണ്ടിരിക്കുന്ന മുസൽമാൻ, കച്ചവടം ചെയ്തു കൊണ്ടിരിക്കുന്ന മുസൽമാൻ, ജീവിതത്തിന്റെ തിരക്കുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മുസൽമാൻ സഹോദര മതസ്ഥനോട് പോലും പറയുന്ന, സഹോദര എന്റെ ആരാധനാലയത്തിൽ നിന്ന് എന്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുകയാണ് അവന്റെ വീട്ടിലേക്ക് വരാൻ, അവന് വേണ്ടി സാഷ്ടാംഗം ചെയ്യാൻ, അവന് വേണ്ടി ശിരസ് നമിക്കാൻ, അവന് വേണ്ടി സുജൂദ് ചെയ്യാൻ, അവനാണ് വലിയവൻ എന്ന് പറയാൻ എന്നെ വിളിച്ചിരിക്കുകയാൻ. നമ്മുടെ സഹോദര മതസ്ഥനായ ഹൈന്ദവൻ അത് വകവെച്ചു കൊടുക്കുകയാണ്, ക്രൈസ്തവൻ അത് വകവെച്ചു കൊടുക്കുകയാണ്. അതേ സഹോദര, നിന്റെ ആരാധനാലയത്തിലേക്ക് കടന്നുപോ. നീ അവിടെ പോയി ആരാധിക്ക്, നീ അവിടെ പോയി പ്രാർത്ഥിക്ക്. അപ്പോഴാണ് ഒരൊറ്റ ഇമാം ഖദ് ഖാമതി സ്വലാ, നിസ്കാരം നിർവഹിക്കാൻ സമയമായി എന്ന് ഇഖാമത്ത് മുഴക്കപ്പെടുമ്പോ ആ മസ്ജിദിന്റെ മുക്കുമൂലകളിൽ നിന്ന് തസ്ബീഹ് ചൊല്ലിയവർ, ആ മസ്ജിദിന്റെ മുക്കുമൂലകളിൽ ഇഅ്തികാഫിരുന്നവർ, ആ മസ്ജിദിന്റെ സഫുകളിൽ സുജൂദിൽ മുഴുകിയവർ, അവരെല്ലാം സലാം വീട്ടി അതിൽ നിന്ന് വിരമിച്ച് ഒറ്റ ഇമാമിന്റെ കീഴിൽ മഅ്മൂമികളായിട്ട് സഫോട് സഫ് കെട്ടുകയാണ്. ഒരേ സ്വരം, ഒരേ പ്രതിജ്ഞ, ഒരേ ചിന്ത, ഹറം പാക് ബിയേക്, ദീൻ ബിയേക്, ഖുർആൻ ബിയേക്, ഖിബ്ല ബിയേക്, ഖിബ്ല ബിയേക്.
ഒരേ ദൈവത്തിന്റെ മുമ്പിൽ ഒരേ ചിന്തയോടെ ഒരേ മനസ്സോടെ ഒരേ പ്രതിജ്ഞയുമായിട്ട് ഒറ്റ ഇമാം ആ ഇമാമിന്റെ കീഴിൽ അവർ സ്വഫായി അവർ തോളോട് തോളുരമ്മി അവർ കാലോട് കാല് ചേർത്ത് വെച്ച് അവരുടെ ഒരാളുടെ മടമ്പ് മറ്റൊരാളുടെ മടമ്പുമായിട്ട് വിട്ടുപോകാൻ പാടില്ല ഒരാളുടെ മറമ്പ് കയറി മറ്റൊരാളുടെ മടമ്പ് താഴി താഴ്ന്ന് അങ്ങനെയാവാൻ പാടില്ല ഇമാം മിഹ്റാബിൽ നിന്ന് വിളംബരം നടത്തുകയാൻ എന്റെ പിന്നിൽ അണിനിരന്ന മൗമൂമീങ്ങളെ നിങ്ങളുടെ സഫ്ര നിങ്ങൾ ശരിപ്പെടുത്തുക വാതിമുൽ ഹലൽ നിങ്ങളുടെ സഫ്ന്റെ ഇടയിൽ വിടവുകളുണ്ടെങ്കിൽ ആ വിടവുകളെ നിങ്ങൾ നികത്തുക ആ വിടവുകളെ നിങ്ങൾ പൂർത്തീകരിക്കുക എന്നിട്ട് അടുക്കോടെ ചിട്ടയോടെ ഊടും പാവും നെയ്തെടുക്കപ്പെട്ട അക്ഷരങ്ങളെ പോലെ കവിതയെ പോലെ മനോഹരമായ മുത്തുമണികളെ പോലെ നിങ്ങൾ സഫോട് സഫ് ചേർന്ന് നിൽക്കുക ഇതാണ് ആചാര്യൻ പഠിച്ചത് ഇതാണ് മഹർഷി പഠിച്ചത് മഹർഷി പറഞ്ഞു പോയി ആചാര്യനെ സമന്വിത സലാം വീട്ടുന്നത് വരെ ഒരുമയോടെ തോളോട് തോള് ചേർന്ന് സഫോട് സഫായി അതിൽ കറുത്ത മനുഷ്യനുണ്ട് കറുത്തവന്റെ തൊട്ടപ്പുറത്ത് വെളുത്തവനാൻ വെളുത്തവന്റെ തൊട്ടപ്പുറത്ത് വലിയ പണ്ഡിതനാൻ പണ്ഡിതനൊരു സഫില്ല പാമരനായ പഠിക്കാത്ത മനുഷ്യന് വേറെ ഒരു സ്വഫില്ല അധ്യാപകന് വേറെ ഒരു സ്വഫില്ല വിദ്യാർത്ഥിക്ക് വേറെ ഒരു സ്വഫില്ല അത് എത്ര വലിയ സെലിബ്രിറ്റികളാണെങ്കിലും ശരി എത്ര വലിയ തമ്പുരാക്കന്മാരാണെങ്കിലും ശരി എത്ര വലിയ മന്ത്രിയാണെങ്കിലും ശരി എത്ര വലിയ രാജകുമാരനാണെങ്കിലും ശരി വളു അടുത്ത് വന്നു കയറുമ്പോ എവിടെയാണോ സ്ഥലമുള്ളത് ആ സ്ഥലത്ത് നിന്നിട്ട് ഞാനിതാ നമസ്കരിക്കുകയാണ് ഇമാമി ആ ഇമാമിന്റെ കീഴിൽ ഞാൻ നിസ്കരിക്കുകയാണ് തമ്പുരാനെ എന്ന് നീയത്ത് വെക്കാൻ നിഷ്കർഷതയുള്ളവൻ വ്യാസ മഹർഷി പാടിപ്പോയത് അതാണ് ആചാര്യനെ സമന്വിത എത്ര അടുക്കും ചിട്ടയുമുള്ള ആചാര്യന്മാരാണ് മുഹമ്മദ് മുസ്തഫാന്റെ അനുയായികൾ